കേന്ദ്ര കേന്ദ്ര പിന്നാലെ പാർലമെന്റിൽ സർക്കാരിനെതിരെ വിവിധ വിഷയങ്ങളിൽ ഇന്ന് പ്രതിഷേധം അതെ പ്രതിപക്ഷ പ്രതിഷേധത്തിന് സാധ്യതയുണ്ട് രാവിലെ ഇന്ത്യ മുന്നണി കക്ഷി നേതാക്കൾ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുന്നുണ്ട് സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം വെട്ടിക്കുറയ്ക്കാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പിൻവാതിൽ ഇടപെടൽ നടത്തിയെന്ന ആരോപണം മുതൽ മണിപ്പൂരിൽ തുടർന്ന് സംഘർഷം വരെ പ്രതിപക്ഷം ഉയർത്തു വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ എം പിമാർ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകും നോബിൾമാരിക്കാരിലേക്ക് പോകുന്ന മുമ്പ് ഇന്ത്യ മുന്നണി യോഗം ചേരുന്നു എന്ന് പറയുമ്പോൾ ോ മമതാ ബാനർജിയുടെ എം പിമാർ ഉണ്ടാവുമോ എന്നതാണ് നിലവിലില്ല പശ്ചിമബംഗാളി നമ്മൾ കണ്ടതല്ലേ അപ്പോൾ നോബിൾ ചേരുന്നുണ്ട് നോബിൾ ഈ ഇ വി ആർ സുബ്രഹ്മണ്യത്തിന്റെ വെളിപ്പെടുത്തലടക്കം പ്രതിപക്ഷം ഉയർത്തിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ടോ കാരണം പ്രതിപക്ഷം അതിന് പിന്നാലെ വലുതായി പോയി കണ്ടില്ല ഒന്ന് രണ്ട് ദിവസത്തെ പ്രതികരണം നടത്തി കഴിഞ്ഞാൽ പിന്നീട് ഇ വി ആർ സുബ്രഹ്മണ്യത്തിന്റെ പ്രതികരണത്തെക്കുറിച്ചൊന്നും പിന്നീട് പ്രതിപക്ഷം സംസാരിച്ചിട്ടില്ല അത് ഉയർത്തിപ്പിടിക്കാനാണോ ശ്രമിക്കുന്നത് ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന്റെ പിറ്റേ ദിവസം അരുൺ നയപ്രഖ്യാപന പ്രസംഗവും ബജറ്റും കഴിഞ്ഞതിന് പിന്നാലെ എന്താണെങ്കിലും പാർലമെന്റ് പ്രക്ഷുബ്ധമാകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്നിപ്പോൾ പ്രതിപക്ഷ എം പിമാർ വിവിധ വിഷയങ്ങളിൽ അടിയന്തര പ്രമേയം നോട്ടീസ് നൽകും എന്ന് അറിയിച്ചിരുന്നു ആദ്യ അടിയന്തര പ്രമേയം എന്താണെങ്കിലും ഡീൻ കുര്യാക്കോസ് എം പി നൽകിയിട്ടുണ്ട് അദ്ദേഹം കേരളത്തിലെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പ്രത്യേകിച്ച് വന്യജീവി ആക്രമണം ലോക്സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്ന ആവശ്യമാണ് ഇന്നിപ്പോൾ മുന്നോട്ട് മുന്നോട്ടുവച്ചിരിക്കുന്നത് അത്തരത്തിൽ മറ്റ് പ്രധാനപ്പെട്ട രാജ്യത്തെ മുഴുവൻ ബാധിക്കുന്ന നിരവധി വിഷയങ്ങളിൽ അടിയന്തര പ്രമേയങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് ഈ സംസ്ഥാനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറയ്ക്കാൻ പിൻവാതിൽ ഇടപെടൽ പ്രധാനപ്പെട്ട നടത്തി എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസത്തെ സർവകക്ഷി യോഗത്തിൽ കോൺഗ്രസ് ഈ വിഷയം ഉയർത്തിയിരുന്നു ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന ആവശ്യം സർവകക്ഷി യോഗത്തിൽ പറയുകയും ചെയ്തിരുന്നു എന്താണെങ്കിലും അതിൽ അടിയന്തര പ്രമേയം ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒപ്പം മണിപ്പൂർ കലാപം ഒപ്പം വിലക്കയറ്റം തൊഴിലില്ലായ്മ അടക്കമുള്ള എല്ലാ വിഷയങ്ങളും കേന്ദ്ര സർക്കാരിനെതിരെ നിലവിൽ നിൽക്കുന്ന എല്ലാ വിഷയങ്ങളും ഈ സമ്മേളനത്തിൽ ഉയർത്താൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം അതുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയങ്ങൾ വരും നിമിഷകളിൽ പുറത്തേക്ക് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ ഏത് തരത്തിലായിരിക്കും ഇന്ന് ഇരുസഭകളിലും നടപടികൾ സ്വീകരിക്കേണ്ടത് എന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ സഖ്യത്തിലെ കക്ഷി നേതാക്കൾ യോഗം പാർലമെന്റിൽ ചേരുന്നുണ്ട് കക്ഷി യോഗത്തിൽ സഹകരിക്കുന്നുണ്ട് മുന്നോട്ട് കൊണ്ടുപോകുക അതാണ് നമ്മളും ഉറ്റുനോക്കുന്നത് കാരണം തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസ് ബന്ധം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പശ്ചിമബംഗാളിൽ വളരെ വഷളായാണ് മുന്നോട്ട് പോകുന്നത് അവിടെ ഒറ്റയ്ക്ക് മത്സരിക്കും എന്ന് മമതാ ബാനർജി പറയുന്നു കോൺഗ്രസിനെതിരെ വിമർശനങ്ങൾ പ്രത്യേകിച്ച് സഖ്യസാധ്യത ഉൾപ്പെടെ ഇല്ലാതാക്കിയത് കോൺഗ്രസ് ആണ് എന്ന വിമർശനങ്ങൾ മമതാ ബാനർജിയെ മുന്നോട്ട് വയ്ക്കുന്നു ഇന്നിപ്പോൾ ഇത്തരത്തിൽ യോഗം ചേരുമ്പോൾ ടി എം സി എം പിമാർ ഇതിൻ്റെ ഭാഗമാകുമോ എന്നാണ് പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന ഇന്ത്യ സഖ്യത്തിനൊപ്പം ഉണ്ടായിരുന്ന ജെ ഡി യു ഇന്നിപ്പോൾ ഇവിടെയില്ല അവർ എൻ ഡി യുടെ ഭാഗത്താണ് ഉള്ളത് എന്താണെങ്കിലും ടി എം സി പങ്കെടുക്കുകയാണെങ്കിൽ അത് തീർച്ചയായും കൂടുതൽ കൂടുതൽ ചർച്ചകൾക്ക് വഴി വയ്ക്കും കൂടുതൽ ചർച്ചകളിലേക്ക് ഇനി ഇപ്പം മുന്നോട്ട് സമുദായത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കും എന്ന പ്രതീക്ഷ കോൺഗ്രസിനുണ്ട് പക്ഷേ അതിനൊരു സാധ്യത കുറവാണ് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം അത്ര പ്രത്യേകിച്ച് അധിർ ചൗധരി കൂടി പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ് ആണ് അത്തരത്തിൽ സംസ്ഥാനത്തെ സാഹചര്യം ഇത്ര വഷളായിരിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു പക്ഷേ അതിൽ പങ്കെടുക്കാൻ ഇടയില്ല നേരത്തെ കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിൽ എം പിമാർ പങ്കെടുക്കാതിരുന്നു പിന്നീട് ചർച്ചകൾ നടത്തിയതിന് പിന്നീടായിരുന്നു ഇന്ത്യ സഖ്യത്തിലെ എം പിമാരുടെ യോഗത്തിലേക്ക് പോലും ടി എം സി പ്രതിനിധികൾ പങ്കെടുത്തു തുടങ്ങിയത് എന്താണെങ്കിലും ഇന്നിപ്പോൾ യോഗം ഉണ്ടാകുമ്പോൾ അതിൽ പങ്കെടുക്കുമോ എന്ന് എന്താണെങ്കിലും ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ് അതേസമയം പല വിഷയങ്ങൾ പ്രത്യേകിച്ച് ഞാൻ തന്നെ ഈ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് സർക്കാർ നോബൽ വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുമ്പോൾ സർക്കാരിന്റെ നിന്നാണെങ്കിൽ ഈ പറഞ്ഞ രാമക്ഷേത്രം അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ഇടക്കാല ബജറ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനെ പ്രതിരോധിക്കാനുള്ള നീക്കം ഉണ്ടാകും എന്താണെങ്കിലും കഴിഞ്ഞ സമ്മേളനകാലം നൂറ്റി നാൽപ്പത്തി ആറ് എം പിമാർക്കാണ് സസ്പെൻഷൻ ലഭിച്ചത് ഇത്തവണ അത്രയും വലിയ സാഹചര്യത്തിലേക്ക് പോകാൻ സാധ്യല്ല പക്ഷേ അതേസമയം ശക്തമായ പ്രതിഷേധം ഇന്നും പാർലമെന്റ് ശരി ഓക്കെ രാഹുൽ ഗാന്ധി ഇല്ല സഭയില് അല്ല അത് മാത്രല്ല ഇപ്പൊ പാർലമെന്റിന്റെ ഘടന തന്നെ ഈ പാർലമെന്റിലെ പ്രതിഷേധം സഭാ നടപടികളെ ബാധിക്കാൻ കേൾക്കില്ല വെല്ലിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്ന സൗണ്ടല്ലോ ഒരു യഥാർത്ഥത്തിൽ ഒരു വെല്ലാണെന്നാണ് പറയുന്നത് ഒരു കിണറാണെന്നാണ് പറയുന്നത് കിണറിലേക്ക് ഇറങ്ങുന്ന പോലെ ശബ്ദമൊന്നും പുറത്തേക്ക് പ്ലക്കാർഡ് ഉയർത്തി കാണിണ്ടോ അത്